രാജ്യത്ത് മിക്ക സംസ്ഥാനങ്ങളും സ്കൂളുകൾ തുറന്ന് കഴിഞ്ഞിരിക്കുന്നു. സ്കൂളുകൾ തുറന്ന് കർണാടകയിൽ എങ്ങനെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോകുന്നതെന്ന് നമുക്ക് ബംഗളൂരുവിൽ നിന്ന് മനുശങ്കർ നമ്മളോട് പറയും. മനു, ഈ ഇവിടെയും കേരളത്തിലും ഈ സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വാർത്ത വരുന്നത് അങ്ങനെയാണ് സർക്കാർ ആലോചിക്കുന്നു എന്ന്. സ്കൂളുകൾ തുറന്ന കർണാടകയിൽ എങ്ങനെയാണ് മനു, എത്രത്തോളം കുട്ടികളുടെ സുരക്ഷ അവരെങ്ങനെയാണ് ഉറപ്പാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങിയപ്പോൾ മുന്നോട്ട് പോകുന്നത്? രജനി, TPR 2% താഴെയുള്ള ജില്ലകളിലാണ് സ്കൂളുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആദ്യഘട്ടമായിട്ട് 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളാണ് തുറന്നത്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമുണ്ടായത്, 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളും ഈ മാസം 6-ാം തീയതി മുതൽ തുറക്കാമെന്നതാണ്. കർശനമായ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് മാത്രമാണ് വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അധ്യാപകരൊക്കെ മുഴുവൻ സമയം ഈ ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാനായി മറ്റും ഈ ഗേറ്റിന് മുന്നിലൊക്കെ രാവിലെ മുതൽ തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ്. ഇവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും ഇതുപോലെ തെർമൽ പരിശോധന മറ്റും നടത്തിയതിന് ശേഷമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതിനുശേഷം സാനിറ്റേഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ആദ്യം വിദ്യാർത്ഥികളുടെയും മറ്റും ഈ സാനിറ്റൈസറൊക്കെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പനിയും മറ്റ് ലക്ഷണങ്ങളുള്ളവരെയൊന്നും തൽക്കാലം പ്രവേശിപ്പിക്കുന്നില്ല. അല്ലാത്ത വിദ്യാർത്ഥികളെ എല്ലാവരെയും ക്ലാസ്സുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഓരോ ദിവസവും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെയും ക്ലാസ്സുകളിലേക്ക് എത്തിക്കുന്നത്. അതായത് 2 ബാച്ചുകളായി തന്നെ തിരിച്ചിട്ടുണ്ട്. ആദ്യ ബാച്ചിന് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത ബാച്ചിന് ചൊവ്വാഴ്ച, അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തുന്നു എന്ന ഉറപ്പാണ് കർണാടക സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രൈമറി ക്ലാസ്സുകൾ കൂടി തുടങ്ങാനുള്ള നീക്കത്തിൽ കൂടിയാണ് കർണാടക സർക്കാർ ഉള്ളത്. രജനി.